നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സിറിയയിലെ ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പൻ വിജയം നേടാൻ വമ്പന്മാരായ യുവന്റസിന് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു യുവന്റസ് സാസുവോളയെ പരാജയപ്പെടുത്തിയത്. ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 1 ഗോളും 1 അസിസ്റ്റുമായി തിളങ്ങാൻ അർജന്റീനയുടെ സൂപ്പർ താരമായ ഡിമരിയക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ താരത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മത്സരത്തിൻ്റെ 65-ാമത്തെ മിനിറ്റിലാണ് പരിക്ക് മൂലം ഡിമരിയക്ക് കളം വിടേണ്ടി വന്നിട്ടുള്ളത്. അഡക്ടർ ഇഞ്ചുറിയാണ് ഇപ്പോൾ താരത്തിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. താരത്തിന് 1 ആഴ്ച മുന്നേ തന്നെ അഡക്ടർ ഇഞ്ചുറിയുടെ പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം മത്സരശേഷം പരിശീലകനായ അലഗ്രി അറിയിക്കുകയും ചെയ്തിരുന്നു. താരത്തിൻ്റെ പ്രാഥമിക പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിശോധനകൾ നടത്തുമെന്നാണ് യുവന്റസ് അറിയിച്ചിട്ടുള്ളത്. ക്ലബിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ, ചില മത്സരങ്ങൾ താരത്തിന് നഷ്ടമാവും. പക്ഷേ അടുത്ത മാസം തുടക്കത്തിൽ തന്നെ യുവന്റസിന് വേണ്ടി അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ ക്ലബ്ബ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ താരത്തിൻ്റെ പരിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക നൽകുന്നത് വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീനയുടെ ദേശീയ ടീമിനാണ്. നമുക്കറിയാം അർജന്റീനയുടെ വളരെ പ്രധാനപ്പെട്ട പരിചയസമ്പന്നനായ താരമാണ് ഏഞ്ചൽ ഡിമരിയ. എന്നാൽ പിടിവിടാതെയുള്ള പരിക്കുകൾ പലപ്പോഴും ഡിമരിയക്ക് തലവേദനയാണ്. കരിയറിൽ പലപ്പോഴും മസിൽ ഇഞ്ചുറികൾ ഡിമരിയക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കൂടെയാണ് ഇപ്പോൾ അഡക്ടർ ഇഞ്ചുറിയും പിടിപെട്ടിട്ടുള്ളത്. ഇതൊക്കെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 20-ാം തീയതിയാണ് ഖത്തർ വേൾഡ് കപ്പിന് തുടക്കമാവുക. അതിനു മുന്നേ താരം 100% ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് വേൾഡ് കപ്പിന് സജ്ജമാവുമെന്നാണ് സ്കലോണി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം അർജന്റീനയുടെ പദ്ധതികളെ അത് ബാധിച്ചേക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ കലാശ പോരാട്ടത്തിൽ ബ്രസീലിനെതിരെ അർജന്റീനയുടെ വിജയഗോൾ നേടിയത് ഇതേ ഏഞ്ചൽ ഡിമരിയ തന്നെയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഡിമേ ഒന്നും കാണാം.